No. നമസ്കാരം വിജയുടെ സിനിമാ കരിയറിലെ അവസാന സിനിമയാണ് തലപതി സിക്സ്റ്റി നയൻ എന്ന് പറയുന്ന സിനിമ ഗോഡ് ചിത്രത്തിന് ശേഷം വരാൻ പോകുന്ന സിനിമ കൂടിയാണ് ചിത്രം ഉപേക്ഷിച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ചിലവേറിയ ചിത്രമായിട്ടുള്ള പ്രഭാസിന്റെ ബ്രഹ്മണ ചിത്രമായിട്ടുള്ള കൽക്കി ചിത്രത്തിന്റെ രണ്ടാമത്തെ ട്രെയിലർ പുറത്തിറങ്ങാൻ പോവുകയാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളാണ് ഇനി ഒരു വീഡിയോ ഭാഗത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ സമയം കളയുന്നില്ല ആദ്യ ഒരു അപ്ഡേറ്റിലേക്ക് തന്നെ വരാം ഈ വീക്കിൽ പ്രധാനമായിട്ടും രണ്ട് ചിത്രങ്ങളായിരുന്നു തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടുള്ളത് അതിൽ ഏറ്റവും മികച്ച റെസ്പോൺസ് കിട്ടിയിട്ടുള്ള ചിത്രമായിരുന്നു വിജയ് സേതുപതിയുടെ അൻപതാമത് ചിത്രമായിട്ടുള്ള മഹാരാജ എന്ന് പറയുന്ന സിനിമ ചിത്രത്തിന് ഹെവി ലെവൽ പോസിറ്റീവ് റെസ്പോൺസ് ആദ്യ ദിവസം മുതൽ തന്നെ കേട്ടിട്ടുള്ളത് ആദ്യ ദിവസം സിനിമ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം മൂന്ന് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ നേടിയിട്ടുള്ള സിനിമ രണ്ടാം ദിവസം അഞ്ച് കോടിക്ക് മുകളിൽ കളക്ഷൻ സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് രണ്ട് ദിവസം കൊണ്ട് സിനിമ ലോകമെമ്പാടുമായിട്ട് ഏതാണ്ട് പതിനഞ്ച് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി കഴിഞ്ഞിട്ടെന്നാണ് കേൾക്കുന്നത് ഓരോ മണിക്കൂറിലും ചിത്രത്തിന്റായിട്ട് പതിനാലായിരത്തോളം ടിക്കറ്റുകളാണ് ബുക്ക് മേഷോ എന്ന് പറയുന്ന ആപ്പിലൂടെ മാത്രം വിറ്റ് പോകുന്നത് ഇന്നലെ മാത്രം രണ്ട് ലക്ഷത്തോളം ടിക്കറ്റുകളാണ് ചിത്രത്തിന്റായിട്ട് ബുക്ക് മേഷോ എന്ന് പറയുന്ന ആപ്പ് വഴി വിറ്റ് പോയിട്ടുള്ളത് സിനിമ ഒരു ഹ്യൂജ് ബ്ലോക്ക് ബസ്റ്ററിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ആദ്യ ദിവസം സിനിമയ്ക്ക് കേരളത്തിൽ വലിയൊരു കളക്ഷൻ കിട്ടിയിട്ടില്ല അതിനുള്ള കാരണം എന്ന് വെച്ചാൽ കേരളത്തിലെ ചിത്രത്തിന് കാര്യമായിട്ടുള്ള സ്ക്രീൻ സ്ക്രീൻകൗണ്ട് കിട്ടിയിട്ടില്ലായിരുന്നു പക്ഷെ മെയിൻ സെന്റേസിലൊക്കെ ഇപ്പൊ ചിത്രത്തിന് മികച്ച റെസ്പോൺസ് കിട്ടിയത് കൊണ്ട് തന്നെ സ്ക്രീൻ കൗണ്ട് ഉയർത്തിയിട്ടുണ്ട് രണ്ടാമത്തെ റിലീസിനെ തീരുന്നത് ഒരു കോമഡി മലയാള ചിത്രമാണ് ചാക്കോജ് നായകരായിട്ടുള്ള ഗർ എന്ന് പറയുന്ന സിനിമ സിനിമയ്ക്ക് തിരക്കടില്ലാത്ത റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ടില്ല ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ലെവലിലുള്ള റെസ്പോൺസ് ആയിരുന്നു കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ളത് ആദ്യ ദിവസം സിനിമയ്ക്ക് അറുപത്തി ഏഴ് ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷനാണ് കേരളത്തിൽ നിന്ന് കിട്ടിയതായിട്ട് അവകാശപ്പെടുന്നത് രണ്ടാം ദിവസം അതിനേക്കാളും ശോമായിട്ടുള്ള രീതിയിലാണ് സിനിമ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസത്തിലേക്ക് കടക്കുമ്പോ തന്നെ സിനിമ ഏതാണ്ട് ഒരു കോടിക്ക് കളക്ഷൻ മാത്രമാണ് ഇതുവരെ കേരളത്തിൽ നിന്ന് മാത്രം നേടിയതായിട്ട് അവകാശപ്പെടുന്നത് സിനിമ തിയേറ്ററുകളിൽ വിജയിക്കാനുള്ള ഒരു ചാൻസ് നിലവിൽ കുറവാണ് ഇനി എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുമോ എന്ന് തന്നെ കാത്തിരുന്നിമു തന്റെ കരിയറിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ചിത്രമായിട്ട് ഒരുങ്ങിക്കൊണ്ടിരുന്ന സിനിമയാണ് അനീഫ് സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന മാർക്ക് സിനിമ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയിട്ടുള്ള മിക്കാൽ എന്ന് പറയുന്ന സിനിമയിലെ ഉണ്ണിമുദ്ധൻ അവതരിപ്പിച്ചിട്ടുള്ള മാർക്ക് എന്ന് പറയുന്ന വില്ലൻ ക്യാരക്ടറിന്റെ ഒരു സ്റ്റാൻഡ് ലോങ് സിനിമ കൂടിയാണ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പോസ് പുറത്തു വന്നിട്ടുണ്ട് ചിത്രത്തിന്റെ ടീം ക്ലൈം ചെയ്യുന്നത് മലയാള സിനിമ കാണാൻ പോകുന്ന ഏറ്റവും വലിയ വയലൻസ് നിർമ്മിച്ചിട്ടുള്ള സിനിമയായിരിക്കും മാർക്കോ എന്നാണ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് ും അതേപോലെ തന്നെ വന്നിട്ടുണ്ട് ഒരു ടെറർ ലുക്കിലാണ് ഫസ്റ്റ് ലുക്കിൽ നമുക്ക് ഉണ്ട് മുതിരെ കാണാൻ പറ്റുന്നത് ഫസ്റ്റ് ലുക്ക് കാണുമ്പോൾ അനിമൽ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ഒക്കെ എവിടെക്കെ ചെറുതായിട്ടൊക്കെ തോന്നും പക്ഷേ ഫസ്റ്റ് ലുക്ക് കലക്കിയിട്ടുണ്ട് സിനിമ നെക്സ്റ്റ് ഇയർ ആയിരിക്കും തിയേറ്ററുകളിലേക്ക് എത്താം ഫസ്റ്റ് ഷെഡ്യൂൾ മാത്രമാണ് ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ മലയാളത്തിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പേര് ട്രോൾ ചെയ്യുന്ന മലയാള ചിത്രമാണ് വിനീത് ശ്രീനിവാസിന്റെ ഏറ്റവും റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ ഒടുക്കത്ത ട്രോളാണ് സിനിമ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതായത് തിയേറ്ററുകളിൽ ഹെവി ലെവലിൽ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടി തിയേറ്ററുകളിൽ വലിയ രീതിയിൽ സക്സസ് ആയി പിന്നീട് ഒ ടി ടി റിലീസിന് എത്തിയ സമയത്ത് എല്ലാവരും ഈ ഒരു സിനിമയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ചവറുപാടൊക്കെ എങ്ങനെയാണ് തിയേറ്ററുകളിൽ വിജയിച്ചത് ഇതൊക്കെ കാണാം ആരെങ്കിലും തിയേറ്ററിൽ പോയോ എന്ന രീതിയിലുള്ള ഒരുപാട് ബാഡ് ആയിട്ടുള്ള കമന്റുകളൊക്കെ വരുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം വിനീത് ശ്രീനിവാസിന്റെ നെക്സ്റ്റ് സിനിമ എത്താൻ പോകുകയാണെങ്കിൽ വിനീത് ശ്രീനിവാസം സംവിധാനം ചെയ്യുന്നു നോബലാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി തിരക്ക് ഒരുക്കുന്നത് പുള്ളിക്കാരൻ തന്നെയാണ് ഈ ഒരു സിനിമയിൽ നായകനായിട്ട് വരുന്നത് ഷാൻ റഹ്മാനാണ് സിനിമയ്ക്ക് വേണ്ടി ഗാനങ്ങൾ ഒരുക്കുന്നത് പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഹൃദയം പോലുള്ള ചിത്രങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ള മേരിലാൻ്റെ തന്നെയാണ് സിനിമ നിർമ്മിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ ഒരു സിനിമയുടെ കാസ്റ്റ് ക്രൂ ഒക്കെ കേൾക്കുമ്പോൾ ഇത് നോമലായിട്ട് വരുന്ന ഒരു വിനീത് ഒരു ക്രിഞ്ച് സിനിമയായിട്ടൊക്കെ തോന്നും പക്ഷേ ഇതങ്ങനെയല്ല ഇത്തവണ പുള്ളിക്കാരൻ സീന് ഒന്ന് മാറ്റുമെന്ന് തോന്നുന്നുണ്ട് ഇതൊരു പക്ക ഒരു ആക്ഷൻ എൻ്റർടൈനർ സിനിമയായിട്ട് വരും കേൾക്കുന്നത് അതായത് പുള്ളിക്കാരൻ്റെ ആ ഒരു ക്ലീൻ ഷെ റൊമാൻറ്റിക്കൽ ഫീൽ ഹൂർ സംഭവം അല്ല ഇത്തവണ വരുന്നത് ഇത്തവണ സംതിങ് ബിഗ് സൂര്യയുടെ കരിയറിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സിനിമകളിൽ ഒന്ന് തന്നെയായിരിക്കും സൂര്യ പുട്ടർ എന്ന് പറയുന്ന സിനിമ ചിത്രത്തിന്റെ ഒഫീഷ്യൽ ഹിന്ദി റീമേക്ക് ആണ് അക്ഷയകുമാർ നായകനാവുന്ന സർഫീർ എന്ന് പറയുന്ന സിനിമ വരുന്ന ജൂലൈ പതിമൂന്നിന് സിനിമ തിയേറ്ററുകളിലേക്ക് തിയേറ്ററിലേക്ക് റിലീസിനെത്തുനിന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട് സുധ തന്നെയാണ് ഈ ഒരു സിനിമ ഇന്ത്യയിൽ സംവിധാനം ചെയ്തിട്ടുള്ളത് പിന്നെ സിനിമയിലെ എക്സ്റ്റൻഡ് ക്യാമറ റോളായിട്ടോ അല്ലെങ്കിൽ ക്യാമറ റോളിലായിട്ട് സൂര്യ വരുന്നുണ്ട് സൂര്യയുടെ സ്വന്ത നിർമ്മാണകമനെയുള്ള ടു ഡി എന്റർടൈൻസ് ആണ് സിനിമ നിർമ്മിച്ചിട്ടുള്ളത് പിന്നെ പോരാത്തിന് ജീവി പ്രകാശാണ് സിനിമയ്ക്ക് വേണ്ടി ഗാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു കാസ്റ്റ് ആൻഡ് ക്രൂര് വരുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ അക്ഷയ്കുമാർ നശിപ്പിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു ഒക്കെ പുള്ളിന്റെ കൈക്കാലാണ് കെ ജെഫിൻ്റെ രണ്ടാം ഭാഗത്തിന് ശേഷം നമ്മൾ യാഷ് അഥവാ നമ്മൾ റോക്കി അണൻ്റെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ബ്രഹ്മണ്ഡ ചിത്രമാണ് ടോക്സിക് എന്ന് പറയുന്ന സിനിമ ഗീതു മോഹൻദാസ് ആണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത് ചിത്രത്തിന്റെ ഫസ്റ്റ് ഷെഡ്യൂൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് ചിത്രത്തിൻ്റെ എൻ്റെ ടീമും ഇപ്പോൾ ലണ്ടനിലാണ് ലണ്ടനിലാണ് ചിത്രത്തിന്റെ ഫസ്റ്റ് ഷെഡ്യൂൾ നടന്നുകൊണ്ടിരിക്കുന്നത് ടോട്ടലി ഈ ഒരു സിനിമയ്ക്ക് ഇരുന്നൂറ് ദിവസത്തിന് മുകളിൽ ചിത്രീകരണം ആവശ്യമായിട്ട് വരുമെന്നാണ് കേൾക്കുന്നത് അതിൽ തന്നെ നൂറ്റി അൻപത് ദിവസത്തോളം ചിത്രീകരണം ചിത്രത്തിന് ലണ്ടനിൽ മാത്രം വേണ്ടി വരുമെന്നാണ് കേൾക്കുന്നത് മാഫിയ അഥവാ ഡ്രഗ് മാഫിയ ബേസ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് കെ ജെഫിന് ശേഷം ഈ ഒരു സിനിമയിലും നമ്മൾ റോക്കി ഒരു ഗ്യാങ്സ്റ്റർ ആയിട്ട് തന്നെയാണ് വരാൻ പോകുന്നത് സിനിമയുടെ മറ്റ് അപ്ഡേറ്റുകൾ പറയുകയാണെങ്കിൽ നയന്താര സിനിമയിൽ യാഷിന്റെ അഥവാ നമ്മുടെ റോക്കി ബായുടെ പെങ്ങളുടെ വേഷത്തിൽ വരും അഥവാ സിസ്റ്ററിന്റെ വേഷത്തിൽ വരും സിനിമയിൽ നായികയായിട്ട് അഥവാ നമ്മുടെ റോക്കിയുടെ പേരായിട്ട് സിനിമ വരാറിഞ്ഞാൽ അത് ബോളിവുഡ് താരമായുള്ള കിയാറ അഡ്വാനി ആയിരിക്കും നെക്സ്റ്റ് ഇയർ ഏപ്രിൽ പതിമൂന്നിന് സിനിമ ലോകോപാടുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിക്കുമെന്ന് ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ചിത്രത്തിന്റെ ഷൂട്ടൊക്കെ തുടങ്ങാൻ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ റിലീസ് ചെയ്ത് പോസ്റ്റ് പോണ് ചെയ്യാൻ ചാൻസുകൾ വളരെ അധികമാണ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ കമ്പനിയാണ് കെ ജി എഫ് സെലാറ് കാന്താര പോലുള്ള ചിത്രങ്ങൾ എടുത്തിട്ടുള്ള ഹോംബാല ഹോംബാല ഫസ്റ്റ് എടുത്തിട്ടുള്ള മലയാള സിനിമ എട്ടല്ല പതിനാറല്ലമോ പത്ത് നിലയിലായിരുന്നു പൊട്ടി പാളീസ് ആയിട്ടുള്ളത് വലിയൊരു ലോസ് ആയിരുന്നു സിനിമ അവസാനം കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഹോംപാലയുടെ രണ്ടാമത്തെ മലയാള ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് ഇന്ന് വൈകുന്നേരം അഞ്ചരക്കോ ആറ് മണിക്കായിട്ടൊക്കെ വരുന്നുണ്ട് കേൾക്കുന്നുണ്ട് ടൊവിനെ ആയിരിക്കും നായകനായിട്ട് വരാൻ പോകുന്നതെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് കാത്തിരുന്ന് നോക്കുക കിട്ടുമോന്ന് സുരാജ് വെഞ്ഞാർമൂടും ബിജു മേനോനും പ്രധാനപ്പെട്ട വേഷങ്ങളിൽ എത്തുന്ന ഒരു ഫീൽ ഫീൽഹുഡ് കോമഡി എന്റർടൈൻമെന്റ് ചിത്രമാണ് നടന്ന സംഭവം എന്ന് പറയുന്ന ചിത്രം വരുന്ന ജൂൺ ഇരുപത്തി ഒന്നിനായിട്ടാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിട്ടുണ്ട് വ്യക്തിപരമായിട്ട് എനിക്ക് ട്രെയിലർ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഡെഫിനറ്റ്ലി ഒരു സിനിമ തിയേറ്ററുകളിൽ സക്സസ് ആകാൻ ചാൻസുകളുണ്ട് അല്ലെങ്കിൽ വിജയിക്കാൻ ഒരു ചാൻസ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു നല്ല ഒരു കണ്ടന്റിൽ വരുന്ന ഒരു സിനിമ കൂടിയാണ് പടം വർക്കാകുമെന്ന് തോന്നുന്നുണ്ട് ഏതായാലും ചിത്രത്തിന്റെ ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലെന്ന് കണ്ടുനോ എന്ന അഭിപ്രായങ്ങൾ ഒക്കെ ഒന്ന് രേഖപ്പെടുത്തു ബോളിവുഡിലെ ഹിറ്റ് ആയിട്ടുള്ള രോഹിത് ഷെഡിയുടെ ഏറ്റവും പുതിയ സിനിമയാണ് സിംഗം ചിത്രത്തിന്റെ മൂന്നാം ഭാഗമായുള്ള സിംഗം അഗൈൻ എന്ന് പറയുന്ന സിനിമ ചിത്രം ഇത്തവണത്തെ ദീപാലിക്ക് തിയേറ്ററുകളിലേക്ക് എത്തിക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട് അജയ്ദേഗ്ഗ നായകനാവുന്ന ചിത്രത്തിൽ എക്സ്റ്റൻഡ് ക്യാമറിലായിട്ട് റൺവീർ സിംഗ് അക്ഷയ് കുമാർ ഒക്കെ വരുന്നുണ്ട് ദീപികയാണ് സിനിമയിൽ നായികയായിട്ട് വരുന്നത് ഈ ഒരു പടത്തിന് എതിരാളിയായിട്ട് ഇതേ ദിവസം തന്നെ തിയേറ്ററുകളിലേക്ക് റിലീസ് കണ്ടെത്താൻ പോകുന്ന മറ്റൊരു ബോളിവുഡ് ചിത്രമാണ് ബോളിവുഡിൽ വലിയ രീതിയിൽ ആയി മാറിയിട്ടുള്ള മൂവി സീരീസ് ആയിട്ടുള്ള എന്ന് പറയുന്ന ചിത്രത്തിന്റെ മൂന്നാം ഭാഗം കാർത്തിക് ആര്യനാണ് ചിത്രത്തിൽ നായകനായിട്ട് വരുന്നത് ബൂൽ ബുലയ ചിത്രത്തിന്റെ മൂന്നാം ഭാഗവും ഇത്തവണത്തെ ദീപാവലിക്ക് തന്നെയാണ് തിയേറ്ററുകളിലേക്ക് എത്തുക പുഷ്പയുടെ രണ്ടാം ഭാഗം ഓഗസ്റ്റ് പതിനഞ്ചിൽ നിന്ന് മാറ്റി വെച്ചത് കൊണ്ട് തന്നെ ഒരുപാട് പടങ്ങൾ ഈ ഒരു ഡേറ്റ് ഇപ്പൊ പിടിക്കാൻ നല്ല രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു പുതിയൊരു പടം കൂടി മുന്നോട്ട് വന്നിട്ടുണ്ട് അതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആണെന്ന് തോന്നുന്നുണ്ട് ബോളിവുഡിൽ നിന്ന് പിടിച്ച് കെട്ടിയ ഒരു സിനിമ ഉണ്ടായിരുന്നു അതാണ് ഇഷ്മ ശങ്കർ എന്ന് പറയുന്ന സിനിമ അതായത് പൂരി ജഗന്നാഥിന്റെ സിനിമ പോക്കിരി പോലുള്ള കിട്ടിലും ചിത്രങ്ങൾ എടുത്തുള്ള പുള്ളിക്കാരന്റെ ഒരു ബിഗ്ഗസ്റ്റ് ബിഗ്സ്റ്റ് കൊടുത്തിട്ടുള്ള സിനിമ കൂടിയാണ് ബിഗ്ഗസ്റ്റ് കമ്പാക് കൊടുത്തതിന് ശേഷം ഒരു വള്ളി പിടിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ വിജയ്ദേവറോടെ നായകനായിട്ടുള്ള ഒരു സിനിമ ആ പടത്തിന്റെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല അപ്പൊ അതിനുശേഷം വരുന്ന സിനിമയാണ് ഈ ഒരു സിനിമയുടെ അതായത് ശങ്കർ എന്ന് പറയുന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗം സിനിമ ഈ വരുന്ന ഓഗസ്റ്റ് പതിനഞ്ചിന് തിയറ്ററിലേക്ക് റിലീസിനെത്തുന്നു ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട് ഇതൊരു മെഗാ ആക്ഷൻ എന്റർടൈനർ സിനിമ കൂടിയാണ് അതിരെയാണ് അഥവാ നമ്മൾ സഞ്ചയത്താണ് ചിത്രത്തിൽ വില്ലാനായിട്ട് വരുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിന് പാനിന്റെ ലെവലായിരിക്കും സിനിമ തിയേറ്ററുകളിലേക്ക് എത്താം ഈ അടുത്ത് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു കൊച്ചു മലയാള ചിത്രമായിരുന്നു അൽതാഫ് നായകനായുള്ള മന്ദാഗിനി എന്ന് പറയുന്ന ഒരു കോമഡി എന്റർടൈനർ സിനിമ അനാർക്കലി ആയിരുന്നു സിനിമയിൽ നായികയായിട്ട് വന്നിട്ടുള്ളത് വ്യക്തിപരമായിട്ട് എനിക്ക് നല്ല രീതി ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നല്ലൊരു അടിപൊളിയായിട്ടാണ് ഈ പടം കണ്ടിട്ടില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സിനിമ ഇപ്പോൾ തിയേറ്ററിൽ വിജയിച്ചിട്ടുണ്ട് ഒരു രണ്ടര കോടി രൂപ മാത്രമാണ് ചിത്രത്തിന്റെ ബഡ്ജറ്റ് ആയിട്ട് വരുന്നത് സിനിമ അഞ്ചര കോടിക്ക് മുകളിൽ അതായത് അഞ്ച് ലക്ഷത്തി അൻപതിനായിരം അഞ്ച് ലക്ഷത്തി അൻപതിനായിരം അല്ല അഞ്ച് കോടി അൻപത് ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ട് ചിത്രത്തിന്റെ ടീം ഇപ്പോൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ മൂന്നര കോടി അടുത്ത പോലും കളക്ഷൻ സിനിമ കിട്ടിയിട്ടുള്ളത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമാണ് ചിത്രത്തിന്റെ ഓടി അവകാശങ്ങളൊന്നും ഒരു പ്ലാറ്റ്ഫോമിനും ഇതുവരായിട്ട് വിറ്റതായിട്ടുള്ള അപ്ഡേറ്റുകൾ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അടുത്തൊന്നും ചിത്രത്തിന് ഓടി ടി റിലീസ് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഇപ്പം തിയേറ്ററിലെ സിനിമ ഏതാണ്ട് ഒരു മുപ്പത് ദിവസത്തോളം പിന്നിട്ടിട്ടുണ്ട് ഇന്ത്യൻ സിനിമയിലെ മോസ്റ്റ് എക്സ്പെൻസീവ് ചിത്രമായിട്ട് ഒരുങ്ങിയിട്ടുള്ള സിനിമ ാണ് നാഗ് അക്ഷിൻ സംവിധാനം ചെയ്തു ഒരുക്കിയിട്ടുള്ള എന്ന് പറയുന്ന സിനിമ കൽക്കി എന്ന് പറയുന്ന സിനിമ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ആയിട്ട് വരുന്ന സിനിമ കൂടിയാണ് കൽക്കി സിനിമയ്ക്ക് ടോട്ടൽ ഒരു നാലഞ്ച് ഭാഗങ്ങൾ ഉണ്ടാവും എന്നാണ് അവകാശപ്പെടുന്നത് അതിൽ തന്നെ സീരീസ് ഉണ്ടാവും പിന്നെ ഓരോ ക്യാരക്ടറിനെ വെച്ച് സ്റ്റാൻഡലോൺ ലോൺ സിനിമകളൊക്കെ ചെയ്യാനുള്ള ഒരു വലിയൊരു സംഭവത്തിലാണ് ചിത്രത്തിന്റെ ടീം ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിൽ നിന്ന് വരുന്ന ഫസ്റ്റ് സിനിമയാണ് കൽക്കി സിനിമ കൽക്കി ചിത്രത്തിന്റെ ആദ്യ ട്രെയിലർ എല്ലാവർക്കും എല്ലാവർക്കും പെരുത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് സിനിമയുടെ വിഷ്വൽ ക്വാളിറ്റിയെ കുറിച്ചാണ് എഴുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ചിത്രത്തിന്റെ ബഡ്ജറ്റായിട്ട് വരുന്നത് ആ ഒരു ബഡ്ജറ്റിനെ സിനിമ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് വിഷ്വൽ ക്വാളിറ്റി ഒരു രക്ഷമില്ല ഈ വരുന്ന ജൂൺ ഇരുപത്തി ഏഴിനായിട്ടാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് ആദ്യ ട്രെയിലറിന് ശേഷം ചിത്രത്തിലെ ആദ്യ ഗാനത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ ചിത്രത്തിന്റെ ആദ്യ ഗാനത്തിന്റെ ഒഫീഷ്യൽ പ്രൊമോ വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു പഞ്ചാബി സോങ് ആണ് ചിത്രത്തിലെ ആദ്യ ഗാനമായിട്ട് പുറത്തിറങ്ങാൻ പോകുന്നത് ഫുൾ ഗാനം ഇന്ന് വൈകുന്നേരമായിരിക്കും പുറത്തിറങ്ങാൻ പോകുന്നത് അപ്പോൾ അതിനുശേഷം ചിത്രത്തിന്റെ രണ്ടാമത്തെ ട്രെയിലർ വരാൻ പോവുകയാണ് ഈ വരുന്ന ജൂൺ ഇരുപത്തി മൂന്നിന് ചിത്രത്തിന്റെ ഒഫീഷ്യൽ സെക്കൻഡ് ട്രെയിലർ ലോഞ്ച് ചെയ്യുമെന്നാണ് കേൾക്കുന്നത് സെക്കൻഡ് ട്രെയിലർ ചിത്രത്തിന്റെ മെഗാ പ്രീ റിലീസ് ഇവന്റിൽ വെച്ചായിരിക്കും ലോഞ്ച് ചെയ്യാൻ പോകുന്നത് അപ്പൊ സെക്കൻഡ് ട്രെയിലറിന് ശേഷം സിനിമ ഗ്രാൻഡ് ആയിട്ട് ജൂൺ ഇരുപത്തിയേഴിനായിട്ടായിരിക്കും തിയേറ്ററുകളിലേക്ക് എത്തുക ജൂൺ ഇരുപത്തിയഴിന് കേരളത്തിൽ വലിയ പടങ്ങളൊന്നും റിലീസിനില്ല ദുൽഗ സൽമാന്റെ നിർമ്മാണം കമ്പനിയാണ് കൽക്കി ചിത്രത്തിന് കേരള തിയേറ്റർ റൈറ്റ്സ് മേടിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് സ്ക്രീനും ദുൽഖ സൽമാൻ മേടിക്കൊന്ന് ഉറപ്പായിട്ടുണ്ട് അതായത് കൽക്കി സിനിമയ്ക്ക് ഗംഭീര റിലീസായിരിക്കും കേരളത്തിൽ കിട്ടാൻ പോകുന്നത് പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ പല റെക്കോർഡുകളും സിനിമ അങ്ങ് തൂക്കും വിജയുടെ സിനിമാ കരിയറിലെ അവസാന സിനിമയാണ് തലവധി സിക്സി നയൻ എന്ന് പറയുന്ന സിനിമ ഗോഡ് ചിത്രമാണ് ഇപ്പോൾ പുള്ളിക്കാരം ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ ഈ വരുന്ന സപ്റ്റംബർ അഞ്ചിനായിട്ടാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് ഗോഡ് ചിത്രത്തിന്റെ സെക്കൻഡ് അപ്ഡേറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഗാനത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ഈ വരുന്ന ജൂൺ ഇരുപത്തി ഒന്നിന് രാത്രിയോ അല്ലെങ്കിൽ ജൂൺ ഇരുപത്തി രണ്ടിനായിട്ടാണ് പുറത്തുവിടാൻ പോകുന്നത് മോസ്റ്റ്ലി ചിത്രത്തിലെ ആദ്യ ഗാനത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ആയിരിക്കുന്നതാണ് സോറി സെക്കൻഡ് ഗാനത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ആയിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഗോഡ് ചിത്രത്തിന് ശേഷം വരാൻ പോകുന്ന സിനിമ 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 ഇതുവരായിട്ട് ഒഫീഷ്യലി എവിടെയും പ്രഖ്യാപിച്ചിട്ടില്ല പല റൂമേഴ്സുകൾ ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് മീഡിയാസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഗോഡ് ചിത്രമായിരിക്കും വിജുടെ അവസാന സിനിമ തലപതി നയൻ സിനിമ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലുള്ള ഒരു വാർത്ത വലിയ രീതിയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള ഒരു ക്ലിയർ മറുപടി ചിത്രത്തിന്റെ ടീം തന്നെ കൊടുത്തിട്ടുണ്ട് അതായത് ഇപ്പോ വിജയ് ഒരു പുതിയൊരു പാർട്ടി രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു പാർട്ടിയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജ് വഴിയാണ് ഇതിനുള്ള മറുപടി കൊടുത്തിട്ടുള്ളത് റൂമറുകൾ ഒന്നും വിശ്വസിക്കരുത് തലപതി സിക്സി നയൻ സിനിമ എവിടെയും പോയിട്ടില്ല തലപതി ിക്ടി നയൻ സിനിമ തുനു പോലുള്ള ചിത്രങ്ങൾ എടുത്തുള്ള എച്ച് വിനോദ തന്നെ സംവിധാനം ചെയ്യുമെന്ന് വിജയുടെ ഒഫീഷ്യൽ പാർട്ടി ഇൻസ്റ്റഗ്രാം പേജുവായി ഇപ്പൊ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പൊ വിജയുടെ തലപതി സിക്സ്റ്റി നയൻ സിനിമ ഡ്രോപ്പ് ഒന്നുമില്ല വിജയുടെ സിനിമ കേരളത്തിലെ ഫൈനൽ സിനിമയായിരിക്കും തലപതി സിക്സ്റ്റി നയൻ സിനിമ ഗോഡ് ചിത്രത്തിന്റെ റിലീസിന് മുന്നായിട്ട് തന്നെ തലപതി സിക്സ്റ്റി നയൻ സിനിമയുടെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് പ്രഖ്യാപിക്കാൻ ചാൻസുകൾ വളരെ കൂടുതലാണ് മോസ്റ്റ്ലി വരുന്ന ജൂൺ ഇരുപത്തി രണ്ടിനെ വിജിയുടെ പറന്നാൾ പ്രമാണിച്ച് ഗോഡ് ചിത്രത്തിന്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് പ്രതീക്ഷിക്കാമെന്നാണ് തോന്നുന്നത് എച്ച് വിനോദാണ് സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത് അതാണ് ഇപ്പോൾ ഏക വിഷമുള്ള ഒരു കാര്യം